നമസ്കാരം. കാത്തലിക് കഫേയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള പ്രതിഭകളെ പരിചയപ്പെടുത്തിയിരുന്ന കാത്തലിക് കഫേ ഇന്നൊരു യാത്രയിലാണ്. നിങ്ങൾക്കും ഈ പ്രത്യേകത നിറഞ്ഞ യാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാത്തലിക് കഫേ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആരക്കുഴ മലയക്കുറിശ്ശി തീർത്ഥാടന കേന്ദ്രത്തിലാണ്. കോതമംഗലം രൂപതയിലെ സുപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആരക്കുഴ മലയക്കുറിശ്ശി തീർത്ഥാടന കേന്ദ്രം. നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ അവസാനം ആരക്കുഴ മലയക്കുറിശ്ശി മുത്തപ്പന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഈ പള്ളിയെക്കുറിച്ചും ഇതിന്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മളോട് സംസാരിക്കാനായിട്ട് ആരക്കുഴ പള്ളിയിലെ കൊച്ചൻ ബഹുമാനപ്പെട്ട അന്നി ഞാലിപ്പറമ്പിലച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അച്ഛനോടൊന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അച്ഛൻ ഹിഷാം ഷേഖ് സിദ്ദീഖിനെ, അച്ഛ ആരക്കുഴ മലയക്കുറിശ്ശി പള്ളിയെക്കുറിച്ചും ഇതിന്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അച്ഛൻ ഞങ്ങളൊന്ന് പറയാവോ? ആരക്കുഴ മലയക്കുറിശ്ശി പള്ളി ഏകദേശം 1800-1810 ഇടയിൽ സ്ഥാപിതമായി എന്നാണ് ചരിത്രം പറയുന്നത്. കൃത്യമായ ഡേറ്റ് നമുക്ക് അറിയില്ല. 1800-1810 സ്ഥാപിതമായി. ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായുടെ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായത്. എന്നാലും മിസ്റ്റർ സെബസ്റ്റ്യാനോസിന്റെ പ്രതിഷ്ഠ അതിവിടെ വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതും നേർച്ചകൾ നേറുന്നതും എല്ലാം മിസ്റ്റർ സെബസ്റ്റ്യാനോസിന്റെ ആ ഒരു ശക്തിയുടെ പ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതാണ് ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ കടന്നു വരുവാനും. ഈ പള്ളി ഇപ്പൊ 1800 മുതൽ അതിനുശേഷം ഇത്രയും നാളും ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും ക്രൈസ്തവരും അക്രൈസ്തവരും ഒത്തിരി പേര് ഇവിടെ കടന്നു വരുന്നുണ്ട്. അച്ഛാ, ഇപ്പൊ ആരക്കുഴ പള്ളിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മലയെക്കുറിച്ച് മുത്തപ്പനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, ഒത്തിരി ആളുകൾ നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് തിരുനാളുകൾക്കൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അച്ഛാ ഈ മലയെക്കുറിച്ച് പള്ളി ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം? മലയക്കുറിശ്ശി പള്ളി ഫേമസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ സെബസ്റ്റ്യാനോസിന്റെ ആ ഒരു ശക്തി ഇവിടുത്തെ ആളുകൾക്ക്, അതിപ്പോ ക്രൈസ്തവർ ആയിക്കോട്ടെ അക്രൈസ്തരായിക്കോട്ടെ, ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ അക്രൈസ്തവര് ഈ മല കയറി വന്ന് ഇവിടെ നേർച്ചകൾ കഴിക്കുന്നുണ്ട്, അമ്പ് എഴുന്നള്ളിക്കുന്നുണ്ട്. അതിപ്പോ ഇട ദിവസങ്ങളിലൊക്കെ സൗകര്യമുണ്ട് ഇവിടെ.
അപ്പോ തിരുനാളിന്റെ ദിവസങ്ങൾ മാത്രമല്ല അലാപ ദിവസങ്ങളിൽ പോലും ആളുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കോളറ മലമ്പനി നമുക്കറിയാം പണ്ടത്തെ പകർച്ചവ്യാധികൾ ആ സമയത്തൊക്കെ ഇവിടെയും ഇതുപോലെ ഈ പ്രദേശത്തും ഒത്തിരിയേറെ ആൾക്കാർ മരിച്ചു വരുന്നു വസൂരി കോളറയൊക്കെ വന്ന്. ആ സമയത്ത് ഈ മുത്തപ്പന്റെ അടുത്ത് വന്ന് ഒത്തിരി ആൾക്കാർ നേർച്ച കാഴ്ചകൾ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇവിടുന്ന് ഈ ഫ്ലൂ പോലെയുള്ള മലമ്പനി പോലെയുള്ള വലിയ അസുഖങ്ങൾ മാറിപ്പോയി എന്നാണ് ഇവിടുത്തെ ഒരു ആളുകൾ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസ പാരമ്പര്യം വിശ്വാസം രോഗശാന്തിയാണ്. തീർച്ചയായിട്ടും രോഗശാന്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന് ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെടുവാണ്. പക്ഷെ ഈ ആലപ്പുഴ പ്രദേശത്തേക്ക് വലിയ കാര്യമായിട്ട് നമുക്ക് കൊറോണയുടെ ഒരു പ്രശ്നം ഒരു വലിയ ഒരു ഭീകരമായ രീതിയിലുള്ള ഒരു ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ മുത്തപ്പന്റെ ഒരു വലിയ സംരക്ഷണം ആലപ്പുഴ മുത്തിയമ്മയുടെ വലിയ സംരക്ഷണം ഉറപ്പായിട്ടും ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള ഇതിൽ എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയേറെ ജനങ്ങൾ ഒത്തിരി ആൾക്കാരെ ഈ സമയത്ത് വരുന്നുണ്ട്. അപ്പൊ അച്ഛാ നമ്മുടെ അടുത്ത തിരുനാൾ എന്നത്തേക്കാണ് വരുന്നത്? തിരുനാൾ നമുക്ക് നമ്മുടെ മലയക്കുരിശ്ശുപള്ളിയിലെ പ്രധാന തിരുനാൾ എന്ന് പറഞ്ഞാൽ പുതുഞായർ തിരുനാളാണ്. നമുക്കറിയാം നമ്മുടെ തോമസ് വിഹാരം നാമത്തിലാണ് സ്ഥാപിതം ഇത്. അപ്പൊ പുതുഞായർ തിരുനാളാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. അത് എട്ടാമിടം വരെ ഇങ്ങനെ നീണ്ടു പോവാണ്. പത്ത് ദിവസത്തേക്ക് തിരുനാളാണ്. 10,000 ആൾക്കാർ നമ്മുടെ ഈ ആലപ്പുഴ പ്രദേശത്ത് മാത്രമല്ല സമീപത്തുള്ള ഒത്തിരി ആൾക്കാർ ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള 10,000 ആൾക്കാരാണ് ഈ മലയെക്കുരിശ് പള്ളിയിലേക്ക് ഈ തിരുനാളിന് കടന്നു വരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാൾ പുതുഞായർ തിരുനാളാണ്. അതിന് നടത്തുന്നത് വിശുദ്ധ അപ്പൊ നമ്മുടെ തോമസ് ലീഹായുടെ നാമധേയത്തിലുള്ള പള്ളിയായതുകൊണ്ട് തോമസ് ലീഹായുടെ തിരുനാളാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ മത്തായി ശ്രീഹായുടെയും തിരുനാൾ സംയുക്തമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചത്. മൂന്ന് പുണ്യന്മാരെ കൊറോണയൊക്കെയാണെങ്കിലും നമ്മൾ പെരുന്നാളുകൾ നടത്തുന്നു. നമ്മൾ വളരെ ആഘോഷമായിട്ട് കഴിഞ്ഞ വർഷം നമുക്കറിയാം കൊറോണ തുടങ്ങിയതിന്റെ സമയത്തായിരുന്നു നമുക്ക് നടത്താനായിട്ട് സാധിച്ചില്ല. ഈ വർഷം അതുകൊണ്ട് ഏറ്റവും ഭക്തിനിർഭരമായിട്ട് ഏറ്റവും ആഘോഷമായിട്ട് നമ്മൾ നടത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ തിരുനാളിലേക്ക്. പിന്നെ മലയെക്കുരിശിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ഞാൻ പറയാനുണ്ട്, നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മലയെക്കുരിശ് പള്ളിയിൽ 10 മണിക്ക് പരിശുദ്ധ കുർബാനയുണ്ട്. വിശുദ്ധ സെബസ്റ്റ്യാനോസിനോടുള്ള നൊവേന മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം നമ്മുടെ ജപമാല വഴിയിലൂടെ നമ്മൾ ഈ ജപമാല വഴിയിലൂടെ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ മനോഹരമായ ജപമാല ഗ്രാമത്തെ കുറിച്ച്, അത് ഒരു പ്രത്യേക ഇവിടുത്തെ കുരിശിന്റെ വഴി ജപമാല ഗ്രാമം. പിന്നെ 50 നോമ്പിന് ദിവസങ്ങളുണ്ട്. ഈ 50 ദിവസവും നമ്മൾ താരത്ത് മലയുടെ അടിവാരത്തിൽ നിന്ന് കുരിശിന്റെ വഴി ചൊല്ലി, അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് താരത്തെ കപ്പലുകൾ അവിടെ നിന്ന് ആരംഭിക്കും കുരിശിന്റെ വഴി. അത് കുരിശിന്റെ വഴി നമ്മൾ ചൊല്ലി നമ്മുടെ ഈ മലയെക്കുരിശ് പള്ളിയിൽ വരും. അതിനുശേഷം പരിശുദ്ധ കുർബാന. അതിനും ഒത്തിരി ആൾക്കാർ ഈ കൊറോണ സമയത്ത് കൂടി ഒത്തിരി ആൾക്കാർ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതും ഒരു വിശ്വാസികളുടെ ഒരു വലിയൊരു വികാരമാണ്. തീർച്ചയായിട്ടും ആലപ്പുഴ എന്ന് പറഞ്ഞത് വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ കൂട്ടായ്മയുള്ള സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ ഈ മുത്തപ്പനും ആലപ്പുഴ മുത്തിയും എല്ലാം ഈ നാടിനെ സംരക്ഷിക്കുകയാണ്. ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒത്തിരി നന്ദി അച്ഛാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലക്കുഴ മലയെക്കുറിച്ച് തീർത്ഥാടന കേന്ദ്രത്തിലെ ജപമാല ഗ്രാമത്തിൻ്റെ മുമ്പിലാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് ഈ ജപമാല ഗ്രാമം. നമുക്ക് ഈ ജപമാല ഗ്രാമത്തിലെ വിശേഷങ്ങളൊന്ന് കാണാം. ജപമാല ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതികളെല്ലാം. ഭൂമിയെ ഒട്ടും നശിപ്പിക്കാതെ തന്നെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് ഈ ഒരു ജപമാല ഗ്രാമം ഇവിടെ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. Thank you.
ഈ ജപമാല ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇവിടുത്തെ എല്ലാ തിരുസ്വരൂപങ്ങളും വളരെ ജീവൻ തുടിക്കുന്ന തിരുസ്വരൂപങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ജപമാല ഗ്രാമത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതൊരു വളരെ നല്ല അനുഭവമായി തീരും. ആരക്കുഴ മലയക്കുരിശ് മുത്തപ്പനെ കുറിച്ചും ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മളോട് വളരെ കൃത്യമായി പറയുന്നതിനായിട്ട് ഈ ഇടവകാംഗം കൂടിയായ കപ്പ്യാരമലയിൽ ജോസിയേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ജോസിയേട്ടാ, സ്വാഗതം കാത്തലിക് കഫേയിലേക്ക്. ജോസിയേട്ടൻ്റെ ഒരു വളർച്ച മുഴുവൻ ആരക്കുഴ പള്ളിയോടും ഈ മലയക്കുരിശ് മുത്തപ്പൻ്റെ ഈ പള്ളിയോടൊക്കെ ചേർന്നാണ്. അപ്പോൾ ജോസിയേട്ടൻ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഈ പള്ളിയെക്കുറിച്ച് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാം. ജോസിയേട്ടൻ ഞങ്ങളോട് ജോസിയേട്ടൻ്റെ ഓർമ്മയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും. വൈകാരികമായിട്ട് പറഞ്ഞാൽ എനിക്കൊത്തിരി ബന്ധമുള്ള, അല്ലെങ്കിൽ ഞാൻ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാലയമാണിത്. ഇതേക്കുറിച്ച് പറഞ്ഞാൽ ഏകദേശം 1800-1810 കാലഘട്ടത്തിലാണ് ഇവിടെ ദേവാലയം നിർമ്മിച്ചതായിട്ട് ചരിത്രം പറയുന്നത്. അതിനുശേഷം ഏതാണ്ടൊരു 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടത്തോടുകൂടി പുതിയാരാഴ്ച തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. ധാരാളം തീർത്ഥാടകർ ജാതിമത ഭേദമന്യേ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ഈ അയൽ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും രോഗശാന്തി നേടുകയും ഒക്കെ ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം കുറേ കാലഘട്ടങ്ങൾ കടന്നുപോയി. ഈ മലയിലേക്ക് കടന്നു വരുവാൻ പ്രത്യേക വഴികളോ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഈ പാറയുടെ മുകളിലൂടെയെല്ലാം കയറിയാണ് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. 1956 നമ്മുടെ ആരക്കുഴ സെൻറ്റ് മേരീസ് പുറവന പള്ളിയിൽ വികാരിയായി വന്ന ഫാദർ ചെറിയാൻ പുളികലച്ചൻ മലയുടെ അടിവാരത്തിൽ നിന്നും മുകളിൽ വരെ നടകൾ കെട്ടി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആ വർഷം തന്നെ പുതിയാരാഴ്ചയ്ക്ക് ശേഷം ഒരു 8-ാം ഇടം തിരുനാൾ കൂടി അദ്ദേഹം ആരംഭിച്ചു. ഇന്നത് വളർന്ന് 10 ദിവസത്തെ തിരുനാളാണ്. പുതിയാരാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ആരംഭിച്ച് 8-ാം ഇടം ഞായറാഴ്ച അവസാനിക്കത്തക്ക വിധത്തിൽ 10 ദിവസത്തെ തിരുനാളാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇതിനിടയിൽ ഈ പ്രാർത്ഥനാലയത്തിൻ്റെ, തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം പേർ അധ്വാനിച്ചിട്ടുണ്ട്. അനേകം വൈദികർ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, താഴെ മലയടിവാരത്ത് നാം തീർത്ഥാടനം ആരംഭിക്കുന്ന മലയുടെ താഴെ വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിൽ ഒരു കുരിശുപള്ളി പണിത്. അതെ, നേരത്തെ അവിടെ ഒരു പഴയ കപ്പേള ഉണ്ടായിരുന്നു. അത് വിശുദ്ധ മത്തായി ശ്രീഹയുടെ നാമത്തിലായിരുന്നു. അത് നമ്മുടെ ബാധയ്ക്കിൽ ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ ഇവിടെ വികാരിയായിരിക്കുമ്പോൾ 1978 അത് പുതുക്കി പണിത് മനോഹരമാക്കി വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കുകയും എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് അവിടെ നൊവേന ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് വികാരിയായി വന്ന ബഹുമാനപ്പെട്ട ജോർജ് ഇടത്തുട്ടി അച്ഛൻ, കോതംകുളൂപത വികാരി ജനറലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് ഇന്ന് നമ്മൾ കടന്ന മനോഹരമായ കുരിശിൻ്റെ വഴി. പിന്നീട് വന്ന ബഹുമാനപ്പെട്ട മുളഞ്ഞനാനി ജോസഫ് അച്ഛൻ, അദ്ദേഹം ഒന്ന് മോറ്റുപുഴ പുറവനപ്പള്ളി വികാരിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കാണുന്ന മനോഹരമായ മോണ്ടളം പണിയിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട മടത്തിക്കണ്ടത്തിൽ പിതാവ് ഇവിടെ വികാരിയായി വരികയും അദ്ദേഹം കൊന്ത ഗ്രാമം രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. അതാരംഭിച്ച് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളാണ് ആദ്യം പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് കോതംകുളം രൂപതാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുകയും അങ്ങോട്ട് മാറുകയും ചെയ്തു. അതിന് അദ്ദേഹത്തിന് പകരം വന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കീരമ്പാറയച്ചൻ വളരെ ത്യാഗപൂർണമായ സേവനത്തിലൂടെ, അധ്വാനത്തിലൂടെ ഇന്ന് കാണുന്ന മനോഹരമായ കൊന്ത ഗ്രാമം പൂർത്തീകരിക്കുകയും ചെയ്തു. ആരക്കുഴ മലയക്കുരിശ് മുത്തപ്പൻ്റെ ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒരു ചരിത്രം കംപ്ലീറ്റ് ഇപ്പോൾ ജോസേട്ടൻ്റെ വാക്കലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഇപ്പം ജോസേട്ടൻ്റെ അനുഭവത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളൊക്കെ ഇവിടെ നടന്നതായിട്ട് കേട്ടിട്ടുണ്ടെന്നത്. അപ്പം ജോസേട്ടന് ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ, ആരെങ്കിലുമൊക്കെ പറഞ്ഞതായിട്ടും? തീർച്ചയായിട്ടും പറയാം, ഒത്തിരി ഉണ്ട്. എങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്ത് പറയാം. 32 വർഷമായി ഇവിടെ ഈ നേർച്ചയാഴ്ചകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ടിക്കറ്റ് വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ ഞാൻ ജോലി ചെയ്തു. അതിനിടയിൽ വലിയ തിരക്കില്ലാത്ത സമയത്ത് വരുന്ന ഭക്തരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഒരിക്കൽ ഈ പോത്താനിക്കാട് ഭാഗത്തു നിന്ന് ഒരു നായർ സ്ത്രീ ഇവിടെ, അവർ കണ്ണുകൾ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് അവർ നേർച്ച അർപ്പിക്കാൻ വരുന്നത്. ഞാൻ ചോദിച്ചത്, എന്താ
അവർ പറഞ്ഞു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് മലകുരിശ് പള്ളിയിൽ വരുന്നത്, ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം പറഞ്ഞു. ഒരിക്കൽ കാളിയാർ മോറ്റ ബസ്സിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ തിരുനാൾ സമയമായിരുന്നു. അപ്പോൾ അവരറിയുന്ന ഒരു സ്ത്രീ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ മലകുരിശിങ്കിൽ നേർച്ച കഴിക്കാൻ പോവുകയാണ്, എൻ്റെ കുട്ടിക്ക് ദേഹം മുഴുവൻ അരിമ്പാറയായിരുന്നു, അവിടെ അരിമ്പാറയപ്പം ചുട്ട് മുത്തപ്പന് നേർച്ച കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പോകുമെന്ന് എന്നോട് പലരും പറഞ്ഞു. അതനുസരിച്ച് ഞാൻ നേർച്ച നടന്നപ്പോൾ അത് അരിമ്പാറ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായി, അതുകൊണ്ട് തന്നെ അരിമ്പാറയപ്പം ഉണ്ടാക്കി മുത്തപ്പന് കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ സ്ത്രീയുടെ മകൾ പ്ലസ് ടുവിന് പഠിക്കുന്നൊരു കുട്ടി, അവർ തന്നെ എന്നോട് പറഞ്ഞു കാഴ്ചയ്ക്ക് നല്ല സുന്ദരിയായ കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അവരുടെ വലത് കൈയുടെ പത്തിക്ക് പുറമേ മുഴുവൻ അരിമ്പാറയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിക്ക് മറ്റുള്ളവരോട് ഇടപെടുവാനോ ആരുടെയെങ്കിലും കൈ പിടിക്കുവാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഒരു കോംപ്ലക്സായിരുന്നു. എപ്പോഴും ചുരിദാറിൻ്റെ ഷാള് കൊണ്ട് കൈ മുറിച്ച് നടക്കുമായിരുന്നുള്ളൂ. വളരെ ദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ആ സ്ത്രീ അരിമ്പാറയപ്പം ഉണ്ടാക്കി മുത്തപ്പന് സമർപ്പിച്ചു കൊള്ളാമെന്ന് നേർച്ച നടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മൂന്നാം ദിവസം അവരെന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ആ കുട്ടിയുടെ കയ്യിലെ അരിമ്പാറ മുഴുവൻ ഒരു പാട പൊഴിയും പോലെ പൊളിഞ്ഞ് അപ്രത്യക്ഷമായി. കരഞ്ഞുകൊണ്ടാണ് സ്ത്രീ സാക്ഷ്യം പറയുന്നത്. ജോസേട്ടാ, നമ്മുടെ ഈ ആരക്കുഴ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മുടെ പിതാവ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ ഒരു പ്രഖ്യാപനം ഈ ആരക്കുഴ പള്ളിയുടെ തുടർന്നുള്ള വളർച്ചയെ ഒത്തിരി സ്വാധീനിക്കുമെന്ന് ജോസേട്ടൻ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ ആരക്കുഴ ഫൊറോന പള്ളി 1019 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമാണ്. എങ്കിൽ പോലും ഇതൊരു വളരെ ഒരു റിമോട്ട് പ്ലേസിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. നമുക്കൊരു മെയിൻ റോഡ് ആക്സസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പുറം ലോകം അധികം ഈ പള്ളിയെക്കുറിച്ചോ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അറിഞ്ഞിരുന്നില്ലെന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മഠത്തിക്കണ്ടത്തിൽ പിതാവ് ഇവിടെ വികാരിയച്ഛനായി വന്ന ആ സമയം മുതൽ മറ്റ് ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളിലൂടെയൊക്കെ കുറേ ഇത് ലോകത്തെ അറിയിച്ചിട്ടുണ്ട്, അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ആരക്കുഴയിലെ വിശ്വാസികൾ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് വരവേൽക്കുന്നതും അതിനുവേണ്ടി അധ്വാനിക്കുന്നതും. തീർച്ചയായിട്ടും ആരക്കുഴ പള്ളിയുടെ ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനവും അതിനോടൊപ്പമുള്ള ആരക്കുഴ മുത്തിയുടെയും മലയക്കുറിശ് മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ ഈ നാടിനും ഈ നാട്ടുകാർക്കും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും നേരം ഈ ഞങ്ങളോടൊപ്പം കാത്തലിക് കഫേയിൽ ഇരുന്ന ജോസിയേട്ടൻ്റെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. തീർത്ഥാടന യാത്രയും നമുക്ക് ഒരു പുതിയ ഉണർവാണ് നൽകുന്നത്. തീർച്ചയായും ആരക്കുഴ മലയെക്കുറിച്ച് ദേവാലയവും അവിടുത്തെ ഈ കാഴ്ചകളും നമുക്കൊരു പുതിയ ഉണർവാണ് നൽകിയത് എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. വീണ്ടും പുതിയൊരു കാഴ്ചയുമായി കാണും വരെ നന്ദി.